ബാക്കി ഒരു കാര്യം നിങ്ങളുമായിട്ട് പറയാനുണ്ട്. അതായത് ഈ കാണുന്ന സ്പീക്കർ മാത്രമല്ല, ഈ റൂമില് വേറെയും ഒരു മൂന്ന് സ്പീക്കർ, ഒരു സബും മൂന്ന് സോറി രണ്ട് സ്പീക്കർ കൂടി വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റൂളും പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വണ്ടിയുടെ കാറിന്റെ തന്നെ റൂഫ് ഒന്ന് ബ്ലാക്ക് അടിക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പെർമിഷൻ എടുക്കാൻ പോകണം, ആർ ടി ഓഫീസില് പെർമിഷൻ എടുക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ പെയിന്റ് അടിക്കണം. പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് പെയിന്റ് അടിച്ച് ചേഞ്ച് ചെയ്തിരുന്നെന്ന് പറഞ്ഞിട്ട് ആർ ടി ഓഫീസിൽ പിന്നെയും പോകണം. എന്നിട്ട് അവരും നമ്മുടെ ആർ സി ബുക്കിൽ ഈ കളറ് ചേഞ്ച് ചെയ്തത് കാണിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പണികളാണ്. അപ്പൊ ഈ ഒരു പണികളൊന്നും ഇല്ലാതെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഞാനിപ്പോ ഉള്ളത് എന്റെ വീട്ടിൽ തന്നെയാണ്. എന്റെ വീടിന്റെ എന്റെ റൂമില് നമ്മൾ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻ എന്നും പറയാം. അപ്പൊ അങ്ങനെ ഞാനും നമ്മുടെ എന്താ പറയാ പ്രിയകരനായ നമ്മുടെ ജ്യോതി വച്ചാരം കൂടി ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈനിങ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ റൂമിലേക്ക് പോകാം. കുറച്ച് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ടോട്ടലായിട്ട് നിങ്ങളൊന്ന് കാണിച്ചുതരാം. Йока сандра, и грибо я подраз, от ми бала разум убивала музыканта, тем не менее я рядом был и верила, не горе я не ഈ ഒരു പെയിന്റ് കണ്ടിട്ടുള്ളത് നീല പെയിന്റ് കണ്ടില്ലേ, അത് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്തതാണ്. നമ്മളിപ്പം ഒരു പെയിന്റ് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ബ്രഷ് വെച്ചിട്ട് അടിച്ചതാണ്, പുറത്തുനിന്ന് ആളെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതിന്റെ പുറമെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, അതായത് ഇവിടെ കണ്ടില്ലേ കല്ല് കാണുന്നില്ലേ, ഈ കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്യൂരത്തിലൊക്കെ ഇടുന്ന പോലെയല്ല, അതായത് നമ്മുടെ അക്യൂരത്തിലൊക്കെ ഇടുന്ന പോലെയുള്ള കല്ലുണ്ടല്ലോ, അപ്പൊ ആ ഒരു കല്ലാണ് ഈ ഭാഗത്ത് മൊത്തത്തിലായിട്ട് കാണുന്നത്. ഈ കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, അപ്പൊ ഒരു ചെറിയ 100 രൂപ ഒക്കെ വാങ്ങിയിട്ടുള്ള ഗണ്ണും അതേപോലെ തന്നെ അതിൽ ഇടുന്ന പൈപ്പും കാര്യമുണ്ടാകും, അതായത് അതിൽ ഉപയോഗിക്കുന്ന പശ, അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത്. ഏകദേശം കുറച്ച് കൊല്ലം ആയിട്ടുണ്ടെങ്കിലും ഇപ്പൊ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷെ ചെറിയ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലുള്ള കല്ല് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് തൊട്ട് കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ വരുന്നില്ല പ്രശ്നമില്ല. അത് ആ പശക്ക് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ഒരു വെള്ള സംഭവം, അതായത് വെള്ളയുടെ മുകളിലാണ് നമ്മൾ ഈ ഒരു പെയിന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ചെറുതായിട്ടൊന്ന് തട്ടിപ്പോയി കഴിഞ്ഞാല് അതങ്ങ് പറഞ്ഞിട്ട് വരും. ആ പറഞ്ഞ കുറച്ച് കല്ലുകൾ ഞങ്ങളെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചിട്ടോ, ഇതാണ് ആ പറഞ്ഞു പോയ കല്ലുകൾ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ജനല് ഒന്ന് അല്ലെ കർട്ടൻ ഒന്ന് തുറന്നു വെച്ചിട്ട് വീഡിയോ എടുക്കാം, കാരണം വെളിച്ചത്തിന്റെ ചെറിയ വിഷയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിങ്ങളെ ഡിസൈൻ കണ്ടില്ലേ, അതായത് ഈ ഒരു ഷേപ്പില് അങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആക്കിയതല്ല, എന്നാലും വാങ്ങി നമ്മുടെ പെയിന്റെല്ലാം വാങ്ങി പെയിന്റെല്ലാം വാങ്ങിയതിന്റെ ശേഷം എന്തെങ്കിലും ഒരു ഡിസൈൻ വ്യത്യസ്തമായിട്ട് എന്താ ചെയ്യണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് ഇതല്ലേ ഇവിടെ നമ്മുടെ പശ വെച്ചിട്ട് ഈ ഒരു സെലോ ടേപ്പ് പോലെയുള്ള പശി ഉണ്ടാവില്ല, അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ വെച്ചും ആ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു മൂലയിലേക്ക് നീളത്തിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അതിന്റെ ഇപ്പുറത്തേക്ക് നമ്മൾ ബ്രഷ് വെച്ചിട്ട് പെയിന്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഇവിടത്തേക്ക് നമ്മൾ ആ ഒരു കല്ല് കയറ്റത്. കല്ലൊക്കെ കയറ്റത് ആ ഒരു പെയിന്റ് ചെയ്തിട്ട് അടുത്തൊന്നല്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട് അന്നൊരാണ്ട് ചെറിയ ചെറിയ ഐഡിയകൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കല്ലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ആണ്, നമ്മുടെ പി വി സി പൈപ്പ് ഉണ്ടല്ലോ, പി വി സി പൈപ്പിന് തന്നെ ടീ ആണ് ഈ കാണുന്നത്. അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ സാധാരണ വെക്കുന്ന ബൾബ് ഉണ്ടല്ലോ, ഇതേ അവിടെ കാണുന്ന ബൾബ് ഉണ്ടല്ലോ, ആ ബൾബാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഇത് നമ്മുടെ ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പുറത്തൊന്ന് വാങ്ങാണ്ട് ചെറിയ കേട് വന്നിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബൾബ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് എന്തെങ്കിലും ചെയ്ത് നോക്കിയ ടൈമിലാണ് നന്നായ ടൈമില് ഇതേപോലെയുള്ള സാധനത്തിന്റെ ഉള്ളിലേക്ക് വെച്ചതാണ്.
പിന്നെ ഇതിന്റെ മുകളിൽ കാണുന്നുണ്ടല്ലോ ഇതാണ് ഒരു റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ വണ്ടിയുടെ ഫുൾ മാറ്റ് ഉണ്ടാവില്ലേ, കമ്പനി വരുന്ന ഫുൾ മാറ്റ് അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഫുൾ മാറ്റ് ഉണ്ടാവില്ലേ, അപ്പൊ ആ ഒരു ഫുൾ മാറ്റ് ഇതിന്റെ മുകളിലേക്ക് കൊണ്ടിച്ചിട്ട് പെയിന്റ് അടിച്ചാണ്, ചുവപ്പ് പെയിന്റ് അടിച്ചാണ്. പിന്നെ ഈ ഭാഗത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ടില്ലേ പൂവാണ്. ഇത് പത്താം ക്ലാസ് കഴിഞ്ഞ ടൈമില് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ ക്ലബിൽ നിന്നിട്ട് പൂവാണ്, പിന്നെ ഇവിടെ ഇങ്ങനെ ഷോയിൽ വെച്ചെന്ന് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാല് മരം വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്, പുറത്തുനിന്ന് വാങ്ങിയൊന്നല്ല. ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം സാധനങ്ങളും എവിടെയെങ്കിലും മൂലക്ക് വെച്ചിട്ടുള്ള സാധനം വെച്ചിട്ട് ചെയ്തതാണ്, വീട്ടിലല്ല എന്റെ റൂമിൽ. അപ്പൊ ഇത് കണ്ടേ, ഇതും നമ്മുടെ പറമ്പില് വെറുതെ വെച്ചിട്ടുള്ള മരം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി, എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ഫുൾ മാറ്റ് ഉണ്ടല്ലോ നമ്മുടെ കാറിന്റെ അടിയിലിടുന്ന ഫുൾ മാറ്റ് കട്ട് ചെയ്തിട്ട് ബാക്കിയൊന്ന് മാറ്റ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ റെഡ് പെയിന്റ് അടി ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ടോട്ടൽ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തായാലും നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് വരാം. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തിട്ടുള്ള മ്യൂസിക് സിസ്റ്റം ആണ്, അതായത് സോണിയുടെ വെച്ചിട്ട് നമ്മുടെ പാട്ട് പഠിക്കുന്ന സംഭവം. പക്ഷെ അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. ആംപ്ലിഫയർ വാങ്ങാൻ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പം നമ്മുടെ താഴെ ആണെങ്കിൽ നമ്മുടെ ഇൻവേർട്ടർ ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഈ ഒരു സംഭവം വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ മുകളിൽ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഈ ഒരു ആംപ്ലിഫയർ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നേരെ ഇവിടത്തേക്ക് കറണ്ട് കിട്ടും. കറണ്ട് കിട്ടിയിട്ട് ഈ ഒരു എത്ര സ്പീക്കർ ഉണ്ടോ അത് നല്ല പവർഫുൾ ആയിട്ട് പാടുന്നതായിരിക്കും. അപ്പം ഭാഗ്യയിലെ ഡിസൈൻ ചെയ്താണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഈ ആംപ്ലിഫയർ ഉണ്ടാകുമ്പോൾ വേറെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗാനമേളയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, നാട്ടിൽ തന്നെ ചെറിയ രീതിയിൽ പരിപാടി ഉണ്ടായി കഴിഞ്ഞാലും ഇത് എടുത്താണ്, അപ്പം വേറെ വിഷയമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിൽ കണ്ടില്ലേ നമ്മളെ ഓട്ടിയാക്കിയുള്ള സ്ഥലം ഉണ്ടല്ലോ, അപ്പൊ അവിടത്തേക്ക് ഒട്ടിയ കൂളിംഗ് ഗ്ലാസ് ആണ് വെറുതെ നമ്മളെ ജ്യോതി എടുത്തിട്ട് ഇവിടെ വെച്ചതാ നേരത്തെ. നല്ല രസമല്ലേ. പിന്നെ ഈ വൃത്തി കണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട എപ്പോഴും ഇതേപോലെ വൃത്തി ഉണ്ടാവുന്നില്ലത്, ഇപ്പൊ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വൃത്തിയാക്കി വെച്ചതാ. അപ്പം ഇവിടെ ഇല്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതായത് ഇതാണല്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതന്നെ ബിയറിന്റെ ബോട്ടിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഡിസൈൻ ചെയ്യാം. നമ്മളെ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ, കഴിഞ്ഞ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ വെറുതെ വീട്ടിലിരിക്കുകയാണ്, അപ്പൊ അന്നേരം എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണല്ലോ, അങ്ങനെ ചെയ്തിയാണ് ഈ ഒരു സംഭവം. ഈ ഒരു സംഭവം ഇത് തന്നെ, അതായത് ഈ ബിയർ ബോട്ടിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു മരത്തിന്റെ ഡിസൈന് കൊണ്ടുവന്നെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര ശരിയാകണമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ബിയർ ബോട്ടിന്റെ മുകളിലേക്ക് മരത്തിന്റെ ആ ഒരു ഡിസൈന് കൊണ്ടുവന്നത് കണ്ടില്ലേ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ടെയിലിന്റെ ഇടയിലിടുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഒരു ടെയിലിന്റെ ഇടയിലിടുന്ന ആ ഒരു സംഭവത്തിന് എന്താ പറയാ, എനിക്ക് അതിന്റെ പേരറിയില്ല. അപ്പൊ ആ ഒരു സംഭവം ഇവിടെ ബാക്കി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണമല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ ബാക്കി വന്ന സാധനം കുറച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബിയറിന്റെ ബോട്ടിലിന്റെ മുകളിലേക്ക് ആക്കിയതാണ്, എന്നിട്ട് അതിലേക്ക് നമ്മള് പെയിന്റ് അടിച്ചു കൊടുത്ത് ബ്ലാക്ക്, പിന്നെ കുറച്ച് പെയിന്റ് അടിച്ചു കൊടുത്തിട്ട് പക്ഷെ അത്ര കുറെ കാലം നിന്നിട്ടില്ല, ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലാവുമ്പോഴേക്ക് തന്നെ ഇതിൽ ചെറിയ രീതിയിൽ കണ്ടേ, ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പൊട്ടി ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാല് ഇതും നമ്മുടെ ജ്യോതിയുടെ വീട്ടിന്റെ പറമ്പിലുണ്ടായിട്ടുള്ള പലയുടെ കഷണാണ്, നമ്മുടെ ജ്യോതുവിന്റെ വീടിന്റെ പറമ്പിലുണ്ടായിട്ടുള്ള പലയുടെ കഷണാണ്, അത് വെച്ചിട്ടാണ് ഇവിടെ ഒരു ഇതേപോലെയുള്ള തട്ടുപോലാക്കി എന്തെങ്കിലും ഇതേപോലെ സാധനം വെക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇത് കണ്ടേ, നിങ്ങള് ഈ ഒരു സംഭവം കണ്ടിട്ടില്ലേ, ആയിരിക്കണം എന്താ മനസ്സിലാവുണ്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പണ്ട് ഉണ്ടായിട്ടുള്ള ഇന്ത്യക്കില് ടാറ്റയുടെ ഇന്ത്യക്കയുടെ കാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് കാർ കൊടുത്ത ടൈമിൽ തന്നെ ഈ ഒരു ഭാഗത്തുള്ള സ്പീക്കർ നമ്മൾ മാറ്റി. അപ്പൊ ഇത് മാറ്റിയ ടൈമിൽ ഇത് വെക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ടൈമില് ഈ ഒരു കവറ് അഴിച്ചു വെച്ചതാണ്. അങ്ങനെ അഴിച്ചു വെച്ച കവറിലേക്ക് കുറച്ച് പെയിന്റും കാര്യങ്ങളും ഇട്ടിട്ട് എന്താ പറയാ, കുറെ മിക്സ് ആക്കിയിട്ടുള്ള പെയിന്റ് ഉണ്ടാവില്ല അല്ലേ, അത് അതേപോലെ മിക്സ് ആക്കിയിട്ട് ആക്കിയതാണ് ഇത്. ഇതിന്റെ ഇടയിലായിട്ട് ഒരു ബൗള് കാണാം, ബൗള് നിന്നില്ലേ പറയാ, ഇതിന്റെ ഇടയിലായിട്ട് ഒരു ബൗള് കാണുന്നില്ലേ, അതിന്റെ കഥ പറയുന്നതാണെങ്കിൽ നമ്മൾ ഏകദേശം 2 കൊല്ലം മുമ്പ് വാങ്ങിയ ബൗളാണ്. നമുക്ക് അധികം ഈ ഒരു മീനിനെ കുറിച്ചിട്ട്, നമുക്കെന്നല്ല അനക്കിക്ക് മീനിനെ കുറിച്ചിട്ട് അധികം അറിയാത്തതുകൊണ്ട് 2 ഫൈറ്ററിനും ഒരുമിച്ചെടുത്തിട്ടതുകൊണ്ട് അവര് എന്താ പറയാ, അവര് ഒരേ ഈല് വരുന്ന മീനാന്നുള്ളൊരു ഇതുപോലും ഇല്ലാണ്ട് അവര് തമ്മിൽ അടിച്ചിട്ട് ചത്ത്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു മീനിന്റെയും പിന്നെ ബൗളിന്റെയും കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഇതിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഇത് നമ്മുടെ അക്യൂറത്തിലൊക്കെ ഇടുന്ന കല്ല്, അപ്പൊ കല്ല് ജസ്റ്റ് പണ്ടത്തെ കഥ പറയുന്നതാണ്. ഇതിലേക്ക് വാങ്ങിയിട്ടുള്ള കല്ല് കുറച്ച് ഞാൻ വെറുതെ ഒന്ന് ഈ ഒരു ഭാഗത്തെല്ലാം ഒന്ന് ഒട്ടിച്ച് നോക്കി,
ആടാവുന്നുണ്ടോ അങ്ങനെ ആയ ടൈമിലാണ് അവർ ഡിസൈൻ ആക്കിയിട്ട് എന്തുകൊണ്ട് ആയിക്കൂടാന്നുള്ള രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് ആക്കിയത്. നിങ്ങളെ മുകളിലത്തെ ഭാഗത്ത് കണ്ടില്ല, തൊടാത്ത സാധനങ്ങളാണെങ്കിൽ ഈ ഒരു കല്ല് പറഞ്ഞു വരുന്നൊന്നുമില്ല, പക്ഷെ തൊട്ട് കഴിഞ്ഞാല് കൈവിലേക്ക് വരും ഒരു വ്യത്യസ്തമായ ഡിസൈൻ. നമുക്ക് ഈ ജനൽ കൂടി ഒന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള സംഭവം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നമ്മള് പെയിന്റ് ചെയ്തിട്ടില്ലേ, അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മളെ പെയിന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കറക്റ്റ് എന്നല്ല പറഞ്ഞാൽ പിന്നെ വന്നെയാണ് പെയിന്റിനെ ചെയ്തതിന് ശേഷം പിന്നെ വന്നെയാണ്. പിന്നെ കറക്റ്റിന്റെ കാര്യം പറയുന്നതാണെങ്കിൽ കറക്റ്റിന് ഇവിടെ ഫിറ്റ് ചെയ്തത് ഞാൻ ജോസും കൂടിയിട്ട്. അപ്പം ആ ഒരു ടൈമില് ഓൾസ് എടുത്തത് ഇത് കണ്ടല്ലേ, എന്താന്ന് അറിയില്ല ഇവിടെ അതിൽ യൂസ് ചെയ്യുന്ന വിറ്റ് ഉണ്ടല്ലോ, വിറ്റ് എന്നല്ല കേട്ടോ ജോസ് പറയാം. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന വിറ്റ് കുറച്ച് സൈസ് കൂടി പോയതാണ്, അതുകൊണ്ടാണ് ഈ ഒരു അണക്കം കാര്യമാക്കണ്ട. അപ്പൊ അത് പിന്നെ ഈ ഡിസൈനെ ഉണ്ടല്ലോ, അതായത് പെയിന്റിന്റെ ഡിസൈനെ ഉണ്ടല്ലോ, നമ്മുടെ ആ ഭാഗത്ത് അതിനാണ് പെയിന്റിന്റെ ഡിസൈൻ ചെയ്തത്. അതേപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പെയിന്റിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഭാഗത്ത് നമ്മള് കല്ല് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് കല്ലും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ഇവിടെ കുറെ ഒരു ഒഴിവ്. അപ്പൊ എന്തെങ്കിലും ചെയ്യണല്ലോ നമ്മള്. അപ്പൊ ചെയ്ത സംഭവമാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ തട്ടാക്കിയിട്ടില്ലേ ഒരു ചെറിയ ഫ്ലവറിന്റെ സംഭവം വെക്കാൻ വേണ്ടിട്ട് അവിടെ ചെറിയ സംഭവം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ പല കഷ്ണം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാണ് അന്ന് നമ്മുടെ ക്ഷമിക്കട്ട അന്ന് ആക്കുന്ന ടൈമില് വിറ്റിന്റെ സൈസ് കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ്, അപ്പം അത്ര വെയിറ്റ് അതിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അത് കുറച്ച് കറക്റ്റ് അങ്ങോട്ട് ആയി കൊടുക്കാം. അപ്പൊ അത് പോട്ടെ, എന്തായാലും ഇനി എന്തെങ്കിലും ഒരു പരിഹാരം അതിന് കാണും. അപ്പൊ ഞാനിവിടെ പറഞ്ഞു കൊടുത്തത് ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതേപോലെ ചെയ്തിയാണ്, പക്ഷെ ഇതിന്റെ മുകളിലും നമ്മുടെ വണ്ടിയുടെ അണ്ടറിനെ അടിയിലിടുന്ന നമ്മുടെ ഫുൾ മാറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇതേപോലെയുള്ള ആവശ്യത്തിന് എടുത്തുകൊണ്ട് അത് തീർന്നു പോയി. അതുകൊണ്ടാണ് ഇവിടെ നമ്മള് റെഡ് ബാക്കിയുള്ള റെഡ് പെയിന്റ് തന്നെ വെച്ചിട്ട് ഇവിടെ പെയിന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇവിടെ കുറെ എന്താ പറയുക ഒഴിവും കാര്യങ്ങളും തോന്നി തരും. ചെയ്തിയാണ് ഈ കൊട. കൊട എന്ന് പറഞ്ഞാല് നമ്മളെ ഊട്ടിയില് പിന്നെ അതേപോലെ തന്നെ മൈസൂരില് ടൂറ് പോയ ടൈമില് വാങ്ങിയ രണ്ട് കൊടയാണ്. അന്നേരം മഴയായതുകൊണ്ട് വാങ്ങിയ രണ്ട് കൊടയാണ്. അപ്പൊ അത് വെറുതെ വീട്ടിലേക്ക് ഉണ്ടല്ലോ, മഴക്കാലത്തിൽ യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇവിടെ രണ്ട് ആണി അടിച്ചു, മോള് രണ്ട് ആണി അടിച്ചിട്ടാണ് കൊട ഇങ്ങനെ നിർത്തിച്ചത്. ഇതൊരു പേരിന് ഒരു ഡിസൈന് പോലെ നിൽക്കുന്നുണ്ടെന്നേയുള്ളൂ, കാണാൻ ഒരു ലുക്ക് തൊട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അതേപോലെ വേറൊരു കോമഡി കാണിച്ചു ഇതാണ്. ഇവിടെ കറക്റ്റ് കണ്ടില്ലേ, കറക്റ്റിന്റെ കാര്യം ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി കുറെ ഓട്ടം എടുത്തിട്ട്. കാര്യം വേറെ ഒന്നല്ല, നമ്മുടെ ഈ ഒരു ജനല് ഉണ്ട്. അപ്പൊ ഈ ഒരു ജനലിന്റെ തൊട്ട് മുകളിൽ തന്നെ വാർപ്പ് പോലൊരു സംഭവം എടുത്തു നോക്കും. അതിന്റെ പേരെന്താ ജോ? പേരെന്തിനൊരു പേരുണ്ട് കേട്ടോ. അപ്പം അതിന്റെ മുകളിലൊരു കോൺക്രീറ്റ് പോലെ ഒരു സംഭവം എടുത്തു നോക്കും. എന്താ ലിന്റില്ല അങ്ങനെ എന്തോ ഒരു സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലോ. ഇതേപോലെ ജനലിന്റെ മുകളിലായിട്ട് ഏകദേശം ഇത്ര ഒരു കട്ടിയില് ഇത്ര ഏകദേശം ഈ ഒരു അളവില് നമ്മുടെ കോൺക്രീറ്റ് ഉണ്ടാവില്ലോ. അപ്പൊ അങ്ങനെ കോൺക്രീറ്റ് ചെയ്തിയാണ് ഈ ഒരു സ്ഥലത്ത്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തുറന്നു നോക്കിയ ടൈമില് മിഷൻ വെച്ചിട്ട് ഇവിടെ തുറന്നു നോക്കിയ ടൈമില് ഉള്ളിലേക്ക് കയറുന്നില്ല. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് കുറെ നമ്മൾ ഇവിടെ തുറന്ന് ആക്കിയതാണ് ഈ ഒരു ഓട്ടം മൊത്തം. അപ്പൊ ഇതിലേക്ക് എന്താ ഗമ്മും കാര്യങ്ങളും ഇട്ടിട്ട് അവിടെ പെയിന്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാല് സംഭവം ക്ലിയർ ആകും, കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് മുകളിലേക്ക് കണ്ടില്ല ആ ഒരു കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് മുകളിലേക്ക് കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പീക്കറിന്റെ കാര്യം നമുക്ക് അവസാനം പറയാം, ഇതിൽ കുറച്ച് കൂടുതൽ കാര്യം പറയാനുണ്ട്. പിന്നെ അതേപോലെ വേറൊരു സംഭവം കാണിച്ചാൽ ഇവിടെ ചെയ്തിയാണ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലല്ല നാട്ടിന്റെ തൊട്ടടുത്തുള്ള ടൗണിൽ തന്നെ വാങ്ങിട്ടുണ്ട്. ചെറിയ ഒരു പൈസക്കില്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇതും കുറച്ച് കൊല്ലായി കേട്ടോ, അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നാലും കുറച്ച് കൊല്ലായി. ഈ ആംപ്ലിഫയർ വെച്ചിട്ടാണ് നമ്മളിപ്പോ നിലവിൽ ഇത് പാട്ട് പഠിക്കുന്നത്. ഈ ഒരു സ്റ്റീരിയോ ഇവിടുന്ന് പാട്ട് പഠിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പം തൽക്കാലത്ത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പാട്ട് നമുക്കൊന്ന് കേൾപ്പിച്ചുതരാം. പാട്ടിന്റെ കാര്യം വേറൊരു സെറ്റപ്പും കൂടി ഉണ്ട്, ഇതില് അതൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ ഒരു സംഭവത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ചുവപ്പ് പെയിന്റ് കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഇത് പറഞ്ഞാല് വെള്ളത്താണ്. അപ്പം ആ ഒരു വെള്ള സ്ഥലത്ത് നമ്മുടെ ചുവപ്പ് പെയിന്റ് ഈ ഒരു സംഭവം അടിച്ചിട്ട് പിള്ളേരും ചുവപ്പ് പെയിന്റ് അടിച്ചിട്ട് ഈ ഒരു സംഭവം അതായത് ഈ ഒരു സൈറ്റിൽ വരുന്ന സാധനം ഉണ്ടല്ലോ അതവിടെ ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നമുണ്ട്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ലൈറ്റ് ഈ ഒരു സ്വിച്ച് കാര്യങ്ങൾ വർക്ക് ചെയ്യുമ്പം ആദ്യം കുറച്ച് ഹാർഡായിരുന്നു ആ ഒരു പെയിന്റ് ചെയ്തത്, കുറച്ച് ചെറിയൊരു മണ്ടത്തരായെന്ന് തോന്നി. പിന്നെന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ എന്താ പറയാ ഷർട്ട് കാര്യങ്ങളൊക്കെ തൂക്കേണ്ട സ്ഥലമാണ്.
അവിടെ തന്നെയാണ് നമ്മുടെ പുഷപ്പ് ചെയ്യേണ്ട സംഭവമുണ്ടല്ലോ സെറ്റപ്പ്. അപ്പൊ അത് അവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എയർ ഫ്രഷനറാണ് റൂമിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള എയർ ഫ്രഷനർ. അത് ബോധം കിണറ്, ബോധം കിണറ്. പിന്നെ നിങ്ങളെ മോഡല് കണ്ടാക്കണമല്ലേ, ആ ഒരു സംഭവം, ആ ഒരു ലൈറ്റിന്റെ സെറ്റപ്പ് ഞാൻ ഓൺ ആയി കാണിച്ചുതരാം. അത് തന്നെ സാധാരണ അത് അങ്ങനെയല്ല ഉണ്ടാകുക. അതായത് നമ്മുടെ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഇല്ല ലൈറ്റ് ഉണ്ടല്ലോ. ആ ഒരു ലൈറ്റ് പോലെ തന്നെയാണ് ഈ ഒരു സംഭവം വെക്കുക. പക്ഷെ ഒരു വ്യത്യസ്തമായിട്ട് ആ ഒരു ലൈറ്റ് വെക്കേണ്ട ആ ഒരു ഹോൾഡർ ഉണ്ടാവുമല്ലോ, ഹോൾഡർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ കൂടിയതിന്റെ ശേഷം അവിടെ ആ ഒരു ഹോൾഡർ ഫിറ്റ് ചെയ്തിട്ടില്ല. ലൈറ്റിന്റെ ആവശ്യമുള്ളത് അവിടെ ഉണ്ട്. പിന്നെ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഫാൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഹോൾഡർ ഫിറ്റ് ചെയ്തില്ല. അപ്പൊ ഹോൾഡർ വാങ്ങണ്ടെന്ന് വിചാരിച്ചാണ് ആ ഒരു ഹോൾഡർ വെക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ചന്ദ്രത്തിനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തുള്ള ആ ഒരു കവർ അഴിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു സാധനം കയറ്റി വെച്ചിട്ടില്ല. കുറച്ച് മെനക്കേറ്റുള്ള പരിപാടി ആണെങ്കിലും ഇതിപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാലേ സാധാരണ അതിനകത്ത് 100 ചില്ലറ രൂപ എങ്ങനെ തോന്നുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാലേ നമ്മള് സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനമാണ് തോന്നില്ല. അതിന്റെ ഉള്ളിലേക്ക് വെച്ചത് കൊണ്ട് എങ്ങനെ തോന്നുന്നു അറിയില്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ ഒരു ഭാഗത്തു ഇത് അനിയനെ ഗിഫ്റ്റ് കിട്ടിയ കാറാണ് ഞാൻ ബുക്ക് ചെയ്തത്, ഞാൻ കൊടുക്കുകയായിരുന്നു. അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഷട്ടിൽ പാറ്റിയും കവറിലിട്ടിട്ട് വെറുതെ വെക്കുന്ന കണ്ടോ. അപ്പൊ അവിടെ ഞാൻ നേരത്തെ ആ ഒരു കുട ചെയ്ത പോലെ തന്നെ, കുടയിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് ബാറ്റ് നിർത്തിക്കാൻ വേണ്ടിട്ട് ഇതിൽ ഇപ്പം ബാറ്റ് ഇല്ല, കളിക്കുന്നതുകൊണ്ട് അതിൽ ബാറ്റ് എടുത്തിട്ടേ ഇല്ലത് കവർ അവിടെ വെക്കുന്നത് ഒരു ഡിസൈൻ അത്ര തന്നെ. പിന്നെ ഇതെന്ന് പറഞ്ഞാല് ഇതിന്റെ പിന്നീട് ഒരു കഥയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ വെച്ചൊരു പലയാണ്, സാധാരണ പല വെക്കുന്നു. അപ്പൊ അതേപോലെ വെച്ചൊരു പലയാണ്. പലയുടെ ഒരു ഡിസൈൻ ആക്കി വന്നപ്പോ ഏകദേശം ഒരു ഗണ്ണിന്റെ ഒരു മോഡൽ ആയതാണ്. നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ, അതായത് മരം പിന്നെ അതുപോലെ ടെയിലൊക്കെ മുടിക്കാൻ മെഷീൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കയ്യിൽ കിട്ടിയിട അവര് വെറുതെ വെച്ച് മുടിച്ചു. അപ്പൊ അത്രയാണ് അങ്ങനെ മുടിച്ചിട്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് എത്തിയത്. അപ്പം അത് ഇവിടെ ഫിറ്റ് ചെയ്തു. പിന്നെ ഒരു കാര്യം നിങ്ങളതിൽ പറയാൻ പറ്റുപോയി, അതായത് ഇങ്ങനെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ, ഇവിടെ നമ്മുടെ വൈഫൈന്റെ ചിഹ്നം തിരിച്ചു വെച്ച പോലെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡോറിന്റെ ഒക്കെ സൈഡിലത്തെ ഒരു പീസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് കാണിച്ചു തരാം. ഡോറിന്റെ സൈഡിലത്തെ പീസ് എന്ന് പറഞ്ഞാല് ഈ ഡോർ, ഈ ഡോർ തന്നെ ഇപ്പം അഹ്മാർ വരുന്നതിന് മുമ്പ് ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പില് ഡോറ് കുറച്ച് സൈസ് കൂടുതലായിരിക്കല്ലോ, ഇത് ഉണ്ടാക്കിയിട്ട് റെഡിമെയ്ഡ് വരുന്നില്ലേ, അപ്പൊ സൈസ് കുറച്ച് കൂടുതലായിരിക്കല്ലോ. അപ്പൊ അങ്ങനെ കൂടിയത് ഇവിടെ സൈസ് ഇതിലേക്ക് കയറില്ല എന്ന് കണ്ടു കഴിഞ്ഞാല് ആശാരി മാറി ഈ സൈഡിലത്തെ ഈ ഒരു പീസ് കട്ട് ചെയ്തത്, കുറെ എന്തെങ്കിലും ഈ ഒരു സൈഡിലത്തെ പീസ് ഇങ്ങനെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടോ അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ മരത്തിന്റെ സൈഡിലത്തെ സംഭവമാണ് ഇതാ. അതേപോലെ തന്നെ നമ്മൾ വേസ്റ്റായിട്ടിട്ട സാധനമാണ് ഇത്, കത്തിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് എടുക്കുക. നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ ഒരു സൈസില് മുറിച്ചെടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മളെ ശരിയായ മരത്തിന്റെ തന്നെ കളർ ഉണ്ടല്ലോ, അടിക്കണമെന്നില്ല എന്നാലും മരത്തിന്റെ തന്നെ കളർ അടിച്ചിട്ട് ഇവിടെ സ്ക്രൂ ചെയ്തിട്ട്, നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാവും ഇതല്ലേ, സ്ക്രൂ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ട് സ്ക്രൂ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയുള്ള മരമാണ് നമ്മൾ ഇവിടെ ഒരു ഡിസൈനായിട്ട് എടുത്തിട്ടില്ല. ഈ റൂമിലെ ഭൂരിഭാഗ സംഭവങ്ങളും നമ്മളങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആക്കിയല്ല, ആക്കി വന്നപ്പം എപ്പോഴും പറയുന്ന പോലെ അങ്ങനെയായി. പിന്നെ പറയുന്നത് നമ്മുടെ സ്പീക്കറിനെ കുറിച്ചിട്ട് പറയാം. സ്പീക്കർ നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് കണക്ട് ചെയ്യാം. സ്പീക്കർ ഓൺ ആക്കാം, ഓൺ ആയിട്ട് നമുക്കൊന്ന് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ അതിന്റെ മുകളിലേക്കായിട്ടാണ് ഈ ഒരു ആംപ്ലിഫയർ വെച്ചിട്ടുള്ളത്. ആംപ്ലിഫയർ വാങ്ങിയിട്ട് കുറെ കാലം ആയിട്ടില്ല, ഓഡിയോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ആംപ്ലിഫയർ ആണ്. അപ്പൊ അത് നമ്മൾ ഈ ഒരു സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ബാക്കി ഒരു കാര്യം നിങ്ങളുമായിട്ട് പറയാനുണ്ട്, അതായത് ഈ കാണുന്ന സ്പീക്കർ മാത്രമല്ല ഈ റൂമില് വേറെയും ഒരു 3 സ്പീക്കർ, ഒരു സബ്ബും 2 സ്പീക്കർ കൂടി വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ, ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ കട്ടിലിന്റെ അടിയിലാണ് നമ്മൾ ആ ബാക്കിയുള്ള സ്പീക്കർ വെച്ചിട്ടുള്ളത്. കട്ടിലിന്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തലത്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് പൊതിച്ചിട്ട് കാണിച്ചു തരാം. അതായത് ഇതല്ലേ, ഈ ഒരു താഴോട്ടേക്കാണല്ലേ, അവിടെ കണ്ടില്ല ഒരു ബക്കറ്റ്, നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ബക്കറ്റും അതിന്റെ നടുവിലായിട്ടുള്ള സബ്ബും കണ്ടില്ലേ, അത് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്, ഇത് കണ്ടില്ലേ, ഇത് വേറൊരു സ്പീക്കറാണ്. അങ്ങനെ നമ്മുടെ കാറിൽ ഉപയോഗിക്കുന്ന തന്നെ സ്പീക്കറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു മൂലക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. അങ്ങനെ കട്ടിന്റെ അടിയിൽ തന്നെ സബ്ബ് വെച്ചിട്ടുണ്ടെങ്കിൽ
നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് ആ ഒരു സൗണ്ട് എഫക്റ്റ് തന്നെ ഇപ്പോ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ ഈ ഒരു റൂം മൊത്തത്തിലായിട്ട് എന്താ പറയുക ഒന്ന് കുലുങ്ങുന്ന ഒരു എഫക്റ്റ് ഈ ഒരു കട്ടിലിന്റെ അടിയിലേക്ക് സബ് വെച്ചപ്പോ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ മറ്റേതൊന്ന് കാണിച്ചു തരാം ഇതുണ്ട് ഇതാണ് ആ ഒരു സ്പീക്കർ നമ്മൾ അവിടുന്ന് കണക്ഷൻ ഇങ്ങോട്ടേക്ക് ഒരു വയർ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു വയർ കണ്ടില്ലേ ഈ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു പ്രശ്നമാണ് പക്ഷെ നമ്മളൊന്ന് നോക്കിയിട്ടൊന്ന് നടന്നു കഴിഞ്ഞാല് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ നടുവിലേക്ക് കൂടി സാധാരണ വയർ പോകാൻ പാടില്ലാത്തതാണ് പക്ഷെ ഇതിലേക്ക് നമുക്ക് കറണ്ട് അതായത് ഈ ഒരു സ്പീക്കറിലേക്ക് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ വഴിയില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പം ഇതൊന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ മൊബൈലായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ നമ്മളെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ഒരു പാട്ടൊന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതില് എത്ര വോളിയത്തില് പാട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നത് മൊബൈൽ വെച്ചിട്ടായിരിക്കും മൊബൈൽ വെച്ചിട്ട് കേൾക്കുമ്പോൾ ഈ ഒരു എത്ര സൗണ്ട് ഉണ്ടെന്നില്ല നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായില്ല അപ്പൊ എന്തായാലും നമുക്ക് സോങ് നോക്കാം അതിലുള്ള അടിയിലുള്ള ഒരു സബിന്റെ പെർഫോമൻസ് ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ വേറെ വഴിയില്ലല്ലോ കേൾപ്പിച്ചു തരാം അങ്ങനെ വേറെ ക്വാളിറ്റി കുറവോ വേറെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഇത്ര നാളായിട്ട് വന്നിട്ടില്ല കുറച്ച് കാലം മാത്രമേ ഇത് ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കമന്റ് ആയിട്ട് പറഞ്ഞോളൂ നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ അതായത് കാണാനല്ല ഇതിന്റെ വീഡിയോ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാന്നില്ല നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് ഇതേപോലെ തന്നെ സ്പീക്കറും അതുപോലെ ഇതേപോലെ സ്പീക്കറും പിന്നെ സ്റ്റീരിയോ വീട്ടിലുണ്ടെങ്കിൽ പഴയതായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇത് കുറെ പണക്കില്ല തന്നെയാണ് അപ്പൊ അതേപോലെ സ്പീക്കറും സ്റ്റീരിയോ കാര്യങ്ങളും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള വീഡിയോ എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നില്ല അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ നമുക്ക് എന്തായാലും വീഡിയോ ആയിട്ട് ഇടാം പിന്നെ നമ്മുടെ ഇതിൽ ടോട്ടലായിട്ട് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഭാഗത്തുള്ള കറക്റ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ട് അതിന് വേറെ എന്തെങ്കിലും പരിഹാരം കാണേ തരും പിന്നെ ഇത് കണ്ടില്ല ഇത് എവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പൊ അതിലേക്ക് ഒരു ഹെഡ്സെറ്റ് വെച്ചു അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആക്കിയെടുത്തെന്നല്ല കുറെ മാസങ്ങൾ കൂടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും അങ്ങനെ എടുത്ത് ചെയ്യും ഈ പെയിന്റ് ചെയ്ത് തന്നെ ആദ്യം ചെയ്തത് ഈ പെയിന്റാന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഈ ഒരു പെയിന്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് കുറെ മാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കല്ല് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലൂ കണ്ടല്ലേ ഒരു ബ്ലൂ കണ്ണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒടിച്ചു നോക്കുകയാണ് കുഴപ്പമില്ല സാധനം അത്യാവശ്യം നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അത് ഒരു ഡിസൈൻ ആയിട്ട് എടുത്തു ഇതുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാളിപ്പോയ ഒരു സംഭവമാണ് ജെബിഎലിന്റെ സ്റ്റിക്കറിന് പകരം പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചാണ് അങ്ങനെ സ്റ്റിക്കർ അങ്ങനെ ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്തതാണ് എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പെയിന്റ് അടിച്ചു കൊടുത്തു നമ്മുടെ നല്ല ഭാഗ്യമായതുകൊണ്ട് നമ്മുടെ കൊളായി പോയി പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് എഴുതണമല്ലോ അങ്ങനെ ഒരു ഡിസൈൻ ആയിട്ട് ഈ ഒരു എക്സ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഡിസൈൻ ആയിട്ടൊന്ന് എഴുതാൻ നോക്കിയാണ് അത് അത്യാവശ്യം കൊളാവാത്ത തരത്തിൽ ചെറിയ രീതിയിൽ പണിയായിട്ടുണ്ടെങ്കിലും അതായത് ഇങ്ങോട്ടേക്ക് ഒരു സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം കൊളാവാത്ത തരത്തിൽ തന്നെ ആയിട്ടും പിന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത്ര വൃത്തിയില്ലാത്ത ഈ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കുറെ കാലമായി ശരിക്കും ഇത് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കിയിട്ട് ഇപ്പൊ എന്തായാലും ടോട്ടലായിട്ട് മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ടുണ്ട്
അപ്പം പിന്നെ ഇതാക്കുന്ന ടൈമിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തത്തിലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലം കൂടുമ്പോ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആഗ്രഹം കയറും അങ്ങനെ ആക്കി. പിന്നെ ഈ ഒരു ഭാഗം കാണുന്നില്ലേ, ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു ഒഴിവ് പോലെയുണ്ട്, ആ ഒരു വൈറ്റ് വെയിലിന്റെ സ്ഥലത്ത് തന്നെ ഒരു ഒഴിവ് പോലെയുണ്ട്. അപ്പൊ അവിടത്തേക്ക് നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കറോ കാര്യങ്ങളൊക്കെ കയറ്റണമെന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ഒരു പെയിന്റ് ആകണം. പിന്നെ ഞാൻ ഈ പെയിന്റ് വരയ്ക്കുന്നതില് അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആരെയും കൊണ്ട് വരപ്പിക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ അടിപ്പിക്കണം. 199 രൂപക്കൊക്കെ നല്ല സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ, ഈ ഒരു വാൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഈ ഒരു ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും ചെയ്യണം. ആ ഒരു വീഡിയോ എന്തായാലും കാണുന്നതായിരിക്കും. പിന്നെ ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലത്, അതുകൊണ്ടാണ് ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റാത്തത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സാധനം വെച്ചിട്ട്, ഈ ഒരു കല്ല് വെച്ചിട്ട് ഏകദേശം കുറെ കൊല്ലം, ഏകദേശം 2-3 കൊല്ലത്തിന് അടുത്തായി ഈ ഒരു കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇപ്പൊ വലിയ കുഴപ്പമില്ല. അപ്പൊ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ്. ഇപ്പൊ ലോക്ക്ഡൌണൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകളാണ് എനിക്ക് കൂടുതലായിട്ട് വരിക. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ട്രാവലിംഗ് വീഡിയോകളും പിന്നെ പുറത്തു പോയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്നാലും ഇത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന പ്രതീക്ഷ, ഡിസ്മി അരവിന്ദ് സൈനിങ് ഔട്ട്.